ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എൽസ് അക്കാഡമി. ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെന്നാ നോക്കുന്നത് പി എസ് സിയുടെ പുതിയ തീരുമാനങ്ങളാണ്. പുതിയ കുറച്ച് തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് തീരുമാനങ്ങൾ നോക്കാം. അതിനുമുമ്പ് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്ലാസ് മിസ് ചെയ്യാതിരിക്കുക. ക്ലാസ്സുകൾ ഒത്തിരി ക്ലാസ്സുകൾ, വി ഒയുടെ ക്ലാസ്സുകളും അതുപോലെ എൽ ഡി ക്ലാസ്സുകളോട് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. വിവിധ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പുതിയ പി എസ് സിയുടെ തീരുമാനങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത് എന്ന് നോക്കാം. പരീക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട പി എസ് സിയുടെ തീരുമാനങ്ങളാണ്, ഇതൊക്കെയാണ് നോക്കാം. പരീക്ഷ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഉദ്യോഗാർത്ഥികളുടെ തിരിച്ചറിയൽ ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഉറപ്പാക്കുന്നതിന് മുന്നോടിയായി ആധാർ ലഭ്യമാക്കിയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ആധാർ നമ്പർ പ്രൊഫൈൽ ലിങ്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ആധാർ ഇല്ലാത്ത തിരിച്ചറിയൽ സാധ്യമാകുന്നതിന് പി എസ് സി നിഷ്കർഷിക്കുന്ന മറ്റ് സംവിധാനങ്ങൾ പ്രൊഫൈലിൽ ഉൾച്ചേർക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുക, ആധാർ ഉള്ളവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക, മറന്നുപോകരുത്. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അടുത്ത വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം ഇവ സംബന്ധിച്ച തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അപേക്ഷ നൽകുന്ന ഉദ്യോഗാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് സ്ഥിരീകരണം നൽകി അവർ പരീക്ഷയിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും അവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷ ഹാജരാകുന്ന ഉദ്യോഗാർത്ഥികൾ സൈൻഡ് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒപ്പ് പരീക്ഷ ഹാളിൽ വെച്ച് തന്നെ ഇൻവിജിലേറ്റർ പരിശോധിക്കുന്നതിനായി അവർ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒപ്പിൻ്റെ മാതൃക പരീക്ഷാ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത സെയിം ഒപ്പ് തന്നെയായിരിക്കണം പരീക്ഷാ സമയത്ത് നിങ്ങൾ ഇടേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല. പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, തെറ്റായി വിവരങ്ങൾ നൽകിയിട്ടുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കും. അതുപോലെ തന്നെ ആധാർ നമ്പർ കിട്ടിയിട്ടുള്ളവർ, ആധാറുള്ളവർ കൃത്യമായിട്ട് ആധാർ പ്രൊഫൈലുമായിട്ട് ലിങ്ക് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഒപ്പിട്ടിരിക്കുന്ന, അതായത് നിങ്ങൾ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സെയിം ഒപ്പ് തന്നെ ആയിരിക്കണം എക്സാം ടൈമിൽ. നിങ്ങൾ എക്സാം ഇൻവിജിലേറ്ററിൻ്റെ കയ്യിലുള്ള നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ടൈമിൽ ഇടേണ്ട ഒപ്പും മാറിപ്പോകരുത്. മാറിപ്പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് പിന്നുള്ള കാര്യങ്ങളിൽ ഉണ്ടാവും. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ച് വെച്ചേക്കാം. ഓക്കെ, താങ്ക് യു.